കൾച്ചർ ഫോറം തിരൂർ മേഖലാ കമ്മിറ്റി നടത്തിയ ഒരു കിൽസ് മത്സരവുമായി ബന്ധപ്പെട്ട ചില ഫലപ്രഖ്യാപനവും ആണ് കടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനായിട്ട് പ്രോഗ്രാമിന്റെ കൺവീനർ സാബിഖ് അബ്ദുള്ളയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ഗിഫ്റ്റ് നൽകിയിട്ടുള്ളത് ജെൻസർ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്ന ദോഹയിലെ പിന്നെ ബ്രാൻഡഡ് മൊബൈൽസുകളുടെ ഷോറൂമാണ്. അവരെയും ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഹലോ, കേൾക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, കൾച്ചറപ്പോൾ തിരൂർ ആണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് ജൂൺ 24 മുതൽ 28 വരെ തിരൂർ പരിസര പ്രദേശങ്ങളുടെ ചരിത്രവും വർത്തമാനവുമായി സംബന്ധിച്ച് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. 25 ക്വസ്റ്റ്യനുകൾ 5 ദിവസങ്ങളിലായി, ഓരോ ദിവസവും 5 ചോദ്യങ്ങൾ വീതം, 25 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. തിരൂരിൻ്റെ വിസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം, നിലവിലെ വർത്തമാനവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു. വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് ഇതിൽ ലഭിച്ചത്. മിക്ക ദിവസങ്ങളിലും ഏകദേശം 40-50 ആളുകൾ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയുണ്ടായി. എല്ലാ ദിവസവും ഒന്ന് ചെയ്യുന്നതൊരു 5-10 പേരെങ്കിലും ഫുൾ മാർക്ക് അഥവാ 5 മാർക്ക് നേടുകയുണ്ടായി. നമ്മൾ ഇതിന് വിജയികളെ തെരഞ്ഞെടുക്കാനുണ്ട് എടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ നിയമാവലിയിൽ പറഞ്ഞതുപോലെ ടൈമും കറക്റ്റ് ആൻസറും കൂടിയായി. 5 ചോദ്യങ്ങളും പൂർണ്ണമായും ശരിയാക്കിയതിൽ ഒരുപാട് പേരുണ്ട്. എന്നാൽ ഏറ്റവും ആദ്യം നമുക്ക് ഉത്തരം ലഭിച്ച ആളുകളെയാണ് 4 ദിവസത്തിലെ വിജയികളായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 5 ദിവസത്തിലെ ചോദ്യങ്ങളുടെ അവസാനം എല്ലാ ദിവസങ്ങളും കൂടുതൽ പോയിന്റ് നേടിയ ആളുകളുടെ മൊത്തം പോയിന്റ് അടിസ്ഥാനത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരെ പിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വിജയികളെ പ്രഖ്യാപിക്കുന്നത് ഓരോ ദിവസത്തെയും ഓരോ വിജയികളും 5 ദിവസത്തെയും ഓരോ വിജയികളെ പ്രഖ്യാപിക്കുന്നത് കൾച്ചറൽ ഫോറം തിരൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് സാലിഖ് കടിപ്പാട്ടാണ്. അതേപോലെ നമ്മുടെ ക്വിസിൻ്റെ ഓവറോൾ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കുന്നത് കൾച്ചറൽ ഫോറം കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ താജ് ആലുവ സാഹിബാണ്. ഓരോ ദിവസത്തെയും 5 ദിവസത്തെയും വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ശ്രീ സാലിഖ് സാലിഖിന് കൾച്ചറൽ ഫോറം തിരൂർ മേഖലാ പ്രസിഡന്റാണ് സാലിഖ്. സാലിഖിനെ വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരൂർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു നമ്മൾ അധികം പ്രിഫർ ചെയ്തിരുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും ആദ്യം തന്നെ പിന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഒരുവിധം എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും പാസ്സായിട്ടുണ്ട്, ആ ഒരു റിമാർക്ക് കിട്ടിയിട്ടുണ്ട്. സമയത്തിൻ്റെ പ്രത്യേകത കൂടി നോക്കിയിട്ട് ഏറ്റവും ആദ്യം എന്നുള്ള അർത്ഥത്തിൽ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹലോ, പ്രഖ്യാപിക്കാം. ആദ്യ ദിവസത്തെ വിന്നറായിട്ടുള്ളത് ദിലു ഫർഹാന. അടുത്താളെ പ്രഖ്യാപിച്ചോളൂ. രണ്ടാമത് ദിവസത്തെ വിജയി ദിവസത്തെ വിജയി ശ്രീ മൻസൂർ പുതിയകത്താണ്. മൂന്നാമത്തെ ഏറ്റവും ടോപ്പ് സ്കോറായിരുന്നു. ഏറ്റവും ആദ്യം ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ സെലക്ട്. നാലാമത്തെ ദിവസത്തെ വിജയി ശ്രീ നാസിർ അബ്ദുള്ളയാണ്. അതുപോലെ 5ാമത്തെ ദിവസത്തെ വിജയി ശ്രീ ബഷീറ ശ്രീമതി ബഷീറ എംവിയാണ്. ഇനി നമ്മൾക്ക് ഈ 5 ദിവസങ്ങളിലെ എല്ലാം ആകെ മാർക്ക് നോക്കി ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ള 2 വ്യക്തികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അവരെ ആ വിജയികളെ പ്രഖ്യാപിക്കുന്നത് കൾച്ചറൽ ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ താജ് ആലുവ അദ്ദേഹത്തെ അത് ആ വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഓക്കെ, ഇതിൽ ആദ്യത്തെ ഓവറോൾ റണ്ണർ അപ്പ് ആണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. ശ്രീ യൂനുസ് അലി എൻ പി, യൂനുസ് അലി എൻ പി ആണ് ഓവറോൾ റണ്ണർ അപ്പ്. ഓവറോൾ റണ്ണർ അപ്പ് ശ്രീ യൂനുസ് അലി എൻ പി. അടുത്തത് വിന്നർ ശ്രീ സൈഫുദ്ദീൻ പി, സൈഫുദ്ദീൻ പി ആണ് ഓവറോൾ വിന്നർ. ഇതോടുകൂടി നമ്മുടെ വിജയികളുടെ പ്രഖ്യാപനം അവസാനിക്കുകയാണ്.